ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ആൻഡ് അൺബോക്സ് ചെയ്യുന്നത് ഓപ്പോ റെനോ 6 ആണ്. ഓപ്പോ റെനോ 6 ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിവ്യൂവിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ട്. അപ്പോൾ റെനോ 6 ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഓൺ ഷോപ്പ് റിവ്യൂ ആണ്. ഓൺ ഷോപ്പ് റിവ്യൂ ആയതുകൊണ്ട് തന്നെ വി ഹാവ് എ വെരി ലിമിറ്റഡ് ടൈം ആൻഡ് സ്പേസ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ഷോപ്പിൽ വന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ കൂടെ ഇങ്ങനെ ഒട്ടിച്ച് വിടുന്നുണ്ട്. അപ്പോൾ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ചെറിയ ബോക്സ് കാണാം. ഈ ഒരു ചെറിയ ബോക്സിനകത്ത് നമുക്ക് ടിപ്പിക്കൽ റെനോ സീരീസിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഒരു പേപ്പർ വർക്ക്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ക്ലിയർ കേസും ഉണ്ട്. ഈ ഒരു ക്ലിയർ കേസ് ഓവർ ടൈം യെല്ലോയിഷ് കളറായി മാറുന്ന തരത്തിലുള്ള തന്നെയാണ്. അതിൽ എക്സ്ട്രാ ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എഗെയിൻ നമ്മുടെ ഫോണാണുള്ളത്. പിന്നീട് ആ ഫോൺ നമുക്ക് പിന്നീട് നോക്കാം. അതിനു മുമ്പേ ബോക്സിനകത്ത് എന്തൊക്കെ വേറെ ആക്സസറീസ് വരുന്നുണ്ടെന്ന് നോക്കാം. ബോക്സിനകത്ത് നമുക്ക് പിന്നീടുള്ളത് പവർ ബ്രിക്കാണ്. ഇതൊരു 65 വാട്ട്സ് വൂക്ക് ചാർജ് ആണ്. ഇത് ബുക്ക് ചാർജ് വെർഷൻ 2.0 ആണ്. അപ്പോൾ ഓപ്പോയുടെ ഒരു നിഗമനത്തിൽ നിങ്ങൾക്കൊരു 28 മിനിറ്റ്സ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ്. അതുപോലെ തന്നെ ഇൻ ദ ബോക്സ് നമുക്കൊരു ഹെഡ്ഫോൺ കൂടെ കിട്ടുന്നുണ്ട്. ഹെഡ്ഫോൺ ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് സി ആണ്. അപ്പോൾ പ്രോബബ്ലി നിങ്ങൾക്ക് ഇതിനകത്തൊരു 3.5 mm ജാക്ക് ഉണ്ടാവില്ല. എന്തായാലും ആ ഒരു ടൈപ്പ് സി ഹെഡ്സെറ്റ് കിട്ടുന്നു, ദാറ്റ്സ് ബെറ്റർ. അതുപോലെ തന്നെ ഇതിനകത്തൊരു ഡാറ്റ കേബിളും ഉണ്ട്. ഇവനൊരു വൈറ്റ് 1 ആണത്. ഈ ഒരു ഡാറ്റ കേബിള് അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ബിഗർ കേബിൾ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഫോണിലേക്ക് പോവാം. ആദ്യം ഫോണ് കണ്ട സമയത്ത് ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ആ ഒരു ഓർമ്മ വരുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഐഫോൺ 12 സീരീസാണ്. കാര്യം ആ ഒരു തരത്തിലുള്ള ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ തന്നെയാണ് ഇവരും ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഷൂട്ടർ എന്ന് പറയുന്നത് 64 MP ഷൂട്ടറാണ്. ടോപ്പ് സൈഡിൽ നമുക്ക് വോയിസ് ക്യാൻസലേഷനുള്ള മൈക്കുണ്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, അതുപോലെ അതിനകത്തൊരു ഗ്രീൻ ആക്സെൻ്റ് കൂടെ ഉണ്ട്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രിൽസ് ഉണ്ട്, സ്പീക്കർ ഗ്രിൽസ് ഉണ്ട്, ടൈപ്പ് സി പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സിം ട്രേയും നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇവൻ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓബിയസ്ലി വോളിയം റോക്കേഴ്സ് ആണുള്ളത്. എനിക്കിതിൻ്റെ ബാക്ക് സൈഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാര്യം ആ ഒരു ബാക്ക് സൈഡിൽ ഗ്ലാസ് ആയിരുന്നിട്ട് കൂടിയും ആ ഒരു നമ്മുടെ ടച്ചോ കാര്യങ്ങളോ ഒന്നും അതിൽ വരത്തില്ല. കാര്യം ആ ഒരു മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രെയിം വന്നിട്ട് നമുക്ക് അലൂമിനിയം ആണ് കിട്ടുന്നത്. ഒരു ഫ്രണ്ട് ഷൂട്ടർ 32 MP ക്യാമറയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തുള്ള ആസ്തറ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്തതിന് ശേഷം അകത്തെ UIയുടെയും കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു UIയിൽ ടിപ്പിക്കലായിട്ടുള്ളൊരു കളർ വോയിസ് തന്നെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെനോ 6 സീരീസിൽ കണ്ട പോലുള്ളൊരു UI UX ഡിസൈനാണ് വരുന്നത്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ആ ഒരു ആൻഡ്രോയിഡ് 11 എക്സ്പീരിയൻസിൻ്റെ മാറ്റങ്ങളാണുള്ളത്. ഈവൻ മെനുവിൽ ഒരുപാട് ബ്ലോട്ട്വെയേഴ്സ് ഓപ്പോ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. അത് അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ബ്ലോട്ട്വെയേഴ്സിനെ കളയാൻ പറ്റും. എന്നിരുന്നാലും നമുക്കിനി സെറ്റിങ്സിലേക്ക് എബൌട്ട് ഫോണിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് 11 വെർഷനാണ് ഇതിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേറെയും ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് എക്സ്റ്റെൻഡ് റാം ആണ്. ഇതിൻ്റെ റാം എക്സ്പാൻഷൻ ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് 2 to 5 GB റാം എക്സ്പാൻഡ് ചെയ്യാം. ഈ ഒരു ഫീച്ചർ ഓഫ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി ഡിസ്പ്ലേയുടെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒബിയസ്ലി ആദ്യം തന്നെ ഡാർക്ക് മോഡ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ ആ UIയും കാര്യങ്ങളും എല്ലാം ഒരു ഡാർക്ക് മോഡിലേക്ക് മാറും. ഈവൻ സപ്പോർട്ടഡ് ആപ്സ് ഉണ്ടെങ്കിൽ ആ ആപ്സുകളും ഡാർക്ക് മോഡിലോട്ട് മാറുന്നതാണ്. എഗെയിൻ ഡിസ്പ്ലേയിലെ എഗെയിൻ മോർ സെറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കളർ മോഡുണ്ട്. അത് SDR to HDR കളർ മോഡാണ്. ഇത് നിങ്ങൾ ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കളർ എക്സ്പീരിയൻസ് മാറും. സ്ക്രീൻ റിഫ്രഷ് റേറ്റ് 2 മോഡലാണ് വരുന്നത്, സ്റ്റാൻഡേർഡും ഹൈയും. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു 60 Hz റിഫ്രഷ് റേറ്റാണ്, ഹൈ 19 Hz റിഫ്രഷ് റേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡിസ്പ്ലേ സെറ്റിങ്സും ഓവറോൾ ഒരു UIയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. പിന്നീട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓപ്പോ ക്യാമറാസ് അല്ലെങ്കിൽ ഓപ്പോ ഫോൺസ് റിയലി ഓറിയൻറ്റഡ് ടു ക്യാമറയാണ്. അപ്പോൾ നമുക്ക് ക്യാമറയാണ് ഇതിൽ പിന്നീട് ടെസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു നോക്കിയത് വെച്ചിട്ട് എൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഫോട്ടോസൊക്കെ ഒരു ബിറ്റ് ഷാർപ്പർ ഇമേജസ് തന്നെയാണ് കൊടുക്കുന്നത്.
നമ്മൾ നേരത്തെ കണ്ടിരുന്ന റെനോ സീരീസുമായിട്ടൊക്കെ ഉപമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കളർ റീപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് പറയാനാണെങ്കിൽ ആ ഒരു കളർ റീപ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് വയ്ക്കുന്ന സമയത്ത് ആ ഒരു കളർ റീപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈവൻ ആ ഒരു ഈ ഒരു ക്യാമറയിലൂടെ പുറത്ത് കാണുന്ന കളറിനെക്കാളും നിങ്ങൾ ആ ഒരു ഫോണിനകത്തൂടെ കാണുന്ന കളറാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള കളറ്. അതുപോലെ തന്നെ ഇതിൽ 10x സൂം വർക്ക് ചെയ്യുന്നുണ്ട്. റോഡ് ടു ഒരു 10-20 meters ഉണ്ടായിരിക്കും ആ ഒരു സൂം റേറ്റാണ്. പക്ഷേ ഈ ഒരു സൂം റേറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം ഒരു 5x സൂമിന് ശേഷം ഉള്ളത് ഡിജിറ്റൽ സൂമാണ്. അപ്പോൾ ആ ഒരു സൂം നിങ്ങൾ ഫീച്ചർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 5x വരെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്കൊരു വൈഡ് ആംഗിളുണ്ട്. അൾട്രാ വൈഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ക്രിസ്പിയർ ആയിട്ടുള്ള ഇമേജസും. എനിക്ക് ഈ ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡും ഈ ഒരു അൾട്രാ വൈഡാണ്. കാര്യം ഈ ഒരു അൾട്രാ വൈഡ് മോഡിൽ നമുക്ക് ഒരു ഹ്യൂജ് ഡിസ്റ്റൻസ് തന്നെ കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇമേജസും ഷാർപ്പറാണ്, വളരെ ക്വാളിറ്റിയുള്ള ഇമേജസാണ്. ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിട്ട് തോന്നിയത് ഫ്രണ്ട് ഫേസിങ്ങിലെ ബൊക്കെ എഫക്റ്റ് എൻ്റെ മുടിയുടെ പുറത്തൂടെയൊക്കെ വരുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മുടിയുടെ പുറത്തൂടെയൊക്കെ വരുന്നത് കൊണ്ട് ആ ഒരു AI സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് എന്നെയും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ ഡിസ്റ്റിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെനിക്കൊരു കുറവായിട്ട് തോന്നി. എക്സ്ട്രാ പിന്നെ പറയാനാണെങ്കിൽ വീഡിയോ സ്റ്റെബിലൈസേഷനും വീഡിയോയും ഒക്കെ 4K നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. അതെല്ലാം പെർഫെക്റ്റ്ലി അത് ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ കളേഴ്സ് നിങ്ങൾക്ക് ഞാൻ എടുത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നിങ്ങൾക്ക് സ്റ്റെല്ലാർ ബ്ലാക്കിലും അതുപോലെ ഒറോറ എന്ന് പറയുന്നൊരു കളറിലും രണ്ട് വേരിയൻസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോൺ വളരെ കുറച്ച് ചൂടായിട്ടുള്ളൂ. അതിനർത്ഥം നമ്മുടെ ഡയമൻസിറ്റി 900 എന്ന് പറയുന്നൊരു പ്രോസസ്സറ് വളരെ എഫിഷ്യൻ്റ് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഈ ഫോണിനകത്ത് 4500 mAh ബാറ്ററി ഉണ്ട്. ഈ ഒരു എഫിഷ്യൻ്റ് പ്രോസസ്സർ ഉള്ളത് കൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ ഒരു ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ലോങ്ങിറ്റിവിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രോസസ്സർ ഈ ഒരു ഫോണിൽ വളരെ വളരെ ഒരു വ്യത്യാസം വരുത്തുന്നുണ്ട്. ഇനി ഡയമൻസിറ്റി 900 പുതിയ പ്രോസസ്സറുകൾ വരുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ എഫക്റ്റീവ് പ്രൈസ് എന്ന് പറയുന്നത് 27,000 രൂപയാണ്. കാര്യം 29,999 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആ ഒരു HDFC കാർഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 3,000 ലെസ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും കിട്ടുന്നത്. ഈവൻ നിങ്ങൾ ഒരു ഓഫ്ലൈൻ മെത്തേഡിലാണ് വാങ്ങിക്കാൻ നിൽക്കുന്നതെങ്കിൽ, ഈവൻ ഒരു ട്രിവിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് പട്ടത്തുള്ള ABC സ്റ്റോറിൽ പോകാമെന്നുള്ളതാണ്. ABC സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നതാണ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈവൻ ആ ഒരു ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. So guys, thank you for watching again. See you on the next video. Bye.